കോഴിക്കോട്ട് സിപിഎമ്മിനുള്ളിൽ ലൈംഗിക പീഡന പരാതി ഉയരുകയാണ്. സിപിഎം ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ യുവതിയുടെ പരാതിയിൽ നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. സിപിഎം ഡിവൈഎഫ്ഐ നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗവും പീഡിപ്പിച്ചെന്ന ഭർത്താവുള്ള യുവതിയുടെ പരാതിയിലാണ് വടകര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സിപിഎം പതിയാരക്കര ലോക്കൽ കമ്മിറ്റി അംഗവും മുളയേരി ഈസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറിയുമായ പതിയാരക്കര പുല്ലുള്ള പറമ്പ് പി ബാബുരാജ്, ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗവും പതിയാരക്കര മേഖലാ കമ്മിറ്റി സെക്രട്ടറിയുമായ ടി ലിജീഷ് എന്നിവർക്കെതിരെയാണ് വടകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നത്. വടകര ചന്തപ്പറമ്പിലെ ചുമട്ടു യൂണിയൻ നേതാവ് കൂടിയാണ് ബാബുരാജ്. സി മുളയേരി ഈസ്റ്റ് ബ്രാഞ്ച് കമ്മിറ്റിയാണ് പരാതിക്കാരിയായ യുവതി. 3 മാസം മുൻപ് ബാബുരാജ് വീടിൻ്റെ വാതിൽ തകർത്ത് അകത്ത് കയറി താൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതിയുടെ പരാതി. പിന്നീട് ബാബുരാജിൻ്റെ നിർദ്ദേശപ്രകാരം സുഹൃത്തായ ലിജീഷും തൻ്റെ വീട്ടിലെത്തി തനിക്ക് വഴങ്ങിയില്ലെങ്കിൽ ഇക്കാര്യം പുറത്തു പറയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മാനഭംഗപ്പെടുത്തിയെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. തുടർന്ന് ഇരുവരും ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചതായും റൂറൽ ജില്ലാ പോലീസ് മേധാവി, വടകര ഡിവൈഎസ്പി, വടകര സിഐ എന്നിവർക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവതിയുടെ മൊഴിയെടുത്തതായും കേസന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു. സംഭവം പാർട്ടി ഫോറത്തിൽ പരാതിയായി വന്നെങ്കിലും പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടും പരിഹരിക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് യുവതി പോലീസിൽ പരാതി നൽകിയത്. സംഭവം വിവാദമായതോടെ ഇക്കഴിഞ്ഞ ദിവസം ഇരുവർക്കുമെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം.